Tabii. ും വെൽക്കം ടു മൈ വേൾഡ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പോവുകയാണ് കേട്ടാ. അപ്പൊ പോണ് വേറെ എങ്ങോണ്ടല്ല, നമ്മള് മൂന്നാമത്തെ ആങ്ങാലി വീട്ടിലേക്ക് പോവാട്ടാ. അമ്മത്തെ ഇപ്പൊ മരിച്ചിട്ട് 13-ാമത്തെ ആണ്ടാണ് കേട്ടാ. അപ്പൊ മൗലൂദ് ഉണ്ട് കാക്കാന്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പൊ ഞങ്ങള് 3-ാമത്തെ ആങ്ങാലി വീട്ടിലേക്ക് മൗലൂദിന് പോവാണ്. എന്റെ ഷൂ കാണാല്ലേ ചേട്ടാ, ചെരുപ്പ് ഇടാതെ എന്റെ പിന്നാലെ വരാനാണ് ഓനി നിക്കണത്. അപ്പൊ ഞാനിക്ക് ചെരുപ്പ് തിരഞ്ഞെടുക്കട്ടെ. എവിടെ അടല്ല. അപ്പൊ ഞാന് കഴുകിയിട്ട് വിളിച്ചിട്ട് വെച്ചെടുത്താണ് കേട്ടോ അവന്റെ ഷൂ. ഇട് ഉണങ്ങിക്കണ്. ഓന് ഫുൾ കൈയിന്റെ കുപ്പായൊക്കെയാണ് ഇട്ടിക്കണത്. അത് മടക്കിക്കാനൊന്നും സമ്മതിക്കണ ഈ ആ കൈ. അപ്പതാ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അന്നേരം ഇനുവിനെ കണ്ടുട്ടാ ഐസിന്. ഓൾ ഇന്നലെ വിരുന്ന് പോയിന്ന് ഓൾ ഉമ്മാനെ വീട്ടിൽ. ഇപ്പൊ വന്നിട്ട് ഇപ്പോഴാണ് കാണണത്. അപ്പൊ രണ്ടാളും കൂടെ എന്തൊക്കെയെ പറയാണ് കേട്ടാ. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോവാനുണ്ട് കേട്ടോ. കുറച്ചേ പോവാനുള്ളൂ ആങ്ങളൻ്റെ വീട്ടിലേക്ക്. അപ്പം ഞാൻ ആ വീടിൻ്റെ വീടിരിക്കലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടക്ക് പോകുമ്പോഴൊക്കെ ഞാൻ കാണിക്കലുണ്ട് നിങ്ങൾക്ക്. അവിടെ എത്തിയാൽ ചിലപ്പം വീട് കാണുമ്പോൾ മനസ്സിലാവും എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവലെ അവിടെ പോയാൽ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ കണ്ടില്ല താഴെ ഒരു കോറിയാണ്, അതിലൊക്കെ ഓടി നടക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് ഐസിനൊക്കെ ഉള്ള ആള് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ ഇതാ ഐസിന് ആദ്യം ഓടി, പിന്നെ ഒരു ഇറക്കാണ് അവിടെ, ഞാനും അതിൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ താഴെ എത്തിയിട്ട് അങ്ങനെ പിക്കണൊക്കെ കുട്ടികളെ അവിടെ എല്ലാരും മോർണിംഗ് കളിക്കണം കേട്ടോ. അവിടെ ഉണ്ട് ഒക്കെ പീക്കാച്ചികള്. ഞാൻ വെറുതെ പറഞ്ഞോല് പേടിപ്പിച്ച് അമ്മ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ വെറുതെ പറ്റിച്ചതാണ് അമ്മ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഓലെ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, അത്രയും ചെറുതായിട്ടാണ് കാണുന്നിട്ട്. അപ്പുറത്താണ് ഓല ഉള്ളത്. അങ്ങനെ വീടെത്തി. വീടിൽ ഇതാ ഓലെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് വെച്ചിട്ടാ. പിന്നെ വഴുതനങ്ങ, മുളക്, പിന്നെ അതേപോലെ വെണ്ട. അന്ന് വെണ്ടന്റെ തെയ്യൊക്കെ തന്നില്ല, ഇവിടുന്നാണ് കേട്ടോ തന്നത്. ഇത് മറ്റേ ചീരയാണ്, ആ പ്രമേഹ ചീര എന്നൊക്കെ പറയൂലേ, അതാണ് കേട്ടോ. അപ്പൊ വെണ്ടത്തേക്ക് ഇവിടുന്ന് എടുത്തിട്ടാണ് താത്ത കൊണ്ടുവന്നത് കേട്ടോ. അതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ കുരുടിച്ച് നിൽക്കുന്നത് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാല് നല്ലപോലെ വെയിൽ കിട്ടും ഇവിടുക്ക്. പിന്നെ അന്ന് ഞാൻ വെച്ച ചെടികളാണ് കേട്ടോ, ഇതൊക്കെ ഒരു ഉണങ്ങിക്കടിച്ച പോലെയാണ് ഉള്ളത്. പിന്നെ കുട്ടികളും ഞങ്ങളെല്ലാരും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവലെ എല്ലാരും കൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ സൈലന്റ് ആയിരിക്കണ, വേറെ ഒന്നുമല്ല. കാക്ക അതീ കൂടി നീ കൂടെ ഓടുമ്പോ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഓലൊക്കെ ഇരുത്തണ്ട്ടോ. അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകാണ്ട് എല്ലാരും ഇങ്ങനെ വികൃതി കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ്. പിന്നെ ഇവിടെ താത്ത വലിയ താത്തട്ട വലിയാത്താന്നാ ഞങ്ങൾ പറയലേ, വലിയ ഞങ്ങളെ വൈഫിനെ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും മറ്റേ താത്താര് കൊരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, തക്കാളി, ഉള്ളിയും, ക്യാരറ്റും, ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ ഞങ്ങൾ പോയപ്പം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി, വത്തക്കവെള്ളമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം എന്തിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു കിട്ടാം. അപ്പോൾ താത്തത് അവിടെ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ്റോലൊക്കെയാണ് ഇടുന്നത്. നമ്മളെ വീട്ടിലും ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ചോറ്റോല. പിന്നെ അത് എങ്ങനെയോ കേടെന്ന് പോയി, കോഴി ചിക്കനൊക്കെ ശേഷം എങ്ങനെയോ കേടെന്ന് പോയതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചോറ്റോലിട്ടാല് നെയ്ച്ചോറൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ. ഈ അരിക്കൊക്കെ കിട്ടുക നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി അടച്ച് വെക്കുന്നുണ്ട്. പകലൊക്കെ നല്ല വെയിലാണ് ഇവലെ വീടിൻ്റെ ഇവിടെ കിട്ടുക. പക്ഷേ ഈ വൈകിട്ടുള്ള സമയമൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനും ഇരിക്കാനും കേട്ടോ. താഴെ അടിയിലൊരു കുണ്ടാണ്, ഈ മതിൽമലാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കല്. നല്ല കാറ്റ് കിട്ടും. ഇവിടെ ഇതാ പായസമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം അടിപൊളിയായിരുന്നു കേട്ടോ. ഓവർ മധുരമില്ലാതെ ഇങ്ങനെ മടുപ്പ് തോന്നാത്തൊരു പായസമായിരുന്നു കേട്ടോ. ഓവറായിട്ട് മധുരമൊന്നും ചേർത്തിട്ടില്ല. ഏലക്കായും പഞ്ചസാരവും ഒക്കെ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു പായസത്തിൽ തന്നെയാണ് കേട്ടോ. കാരണം ഞാനൊന്നുമല്ല ഈ വീഡിയോ എടുത്തത്, എനിക്ക് വയറുവേദന ആയതുകൊണ്ട് എൻ്റെ അനിയത്തിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തന്നിരിക്കുന്നത്. താത്ത ഇങ്ങനെ ഉണ്ടാക്കുക, ഓളിങ്ങനെ വീഡിയോ എടുക്കുക, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പൊക്കെ കോരി എടുക്കുന്നുണ്ട്, മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ പായസത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഭാഗത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓലെടുത്ത വീഡിയോ ആണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ നോക്കിയിട്ട് ആ അതൊക്കെ അപ്പം ഉണ്ടായതാണ് ഇപ്പോഴാണ് കേട്ടോ നോക്കുന്നത്. ഒരു ഇതിലുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തതല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നില്ലേന്നുള്ളത്. പിന്നെ അതാ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പായസത്തിലേക്കുള്ളതാണ് കേട്ടോ. തേങ്ങാക്കൊത്തും ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് ഇടുന്നുണ്ട്.
അപ്പൊ ഇന്ന് എല്ലാരും കൂടൂട്ടാ, ഒരു ആങ്ങളന്റെ വൈഫ് മാത്രല്ല, ബാക്കി ഞങ്ങളെ കുടുംബത്തിലെ എല്ലാരും ഇന്ന് ഇവിടെ വരും. പിന്നെ ഞങ്ങളെ വീട്ടിൽ എന്ന് പറഞ്ഞാല് 16 പേരക്കുട്ടികളുണ്ട് കേട്ടോ. പേരക്കുട്ടികളിൽ ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ബാക്കി 15 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഒരൊറ്റ ഒന്ന് വലിയ കാക്കാക്കാണ് കേട്ടോ ഉള്ളത്. ഈ ബിരിയാണി വെക്കണ വലിയത്താക്കാണ് ഒരു പെൺകുട്ടി ഉള്ളത്, ഓള് മാത്രമേ ഉള്ളൂ. പൊന്നു നമ്മളെ വീഡിയോയിൽ ഇടക്കിടക്ക് കാണലുണ്ടാവും, ബാക്കി ഫുള്ള് ആൺകുട്ടികളാണ്. ഓക്കെ, ഇതാ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, അതിലേക്ക് താത്തതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അരിയൊക്കെ ഇട്ടെടുത്തിട്ട് അടിച്ചു മൂടി വേവിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ഇതാ പലയ സാധനങ്ങളും കട്ടിയും ഇതൊക്കെ വലിച്ചിട്ടിട്ട് കളിക്കുകയാണ്. കുറേ കളിക്കും, കുറേ വികൃതിയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഉമ്മയും താത്തയും കൂടെ ഇതാ അതൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കലാണ് കേട്ടോ. അതിന് മുന്നേ ബിരിയാണിക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണുണ്ട് നെയ്യിൽ. ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ താത്തയാണ് കേട്ടോ മെയിനായിട്ട് എല്ലാം നോക്കിക്കണ്ട് ചെയ്യൽ, അങ്ങനെ എല്ലായിടത്തും ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ വലിയ താത്തയും ഉമ്മയും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വലിയാത്തുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ ഒരു ഉഷാറൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഉള്ളി മസാല ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് വലിയാത്തേന്ന് കേട്ടാ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ താത്താരം അങ്ങനെ രണ്ട് കുഞ്ഞോൾ താത്താരാണ് കേട്ടാ. പിന്നെ ചെറുതും ഏറ്റവും ചെറുതും അതിൻ്റെ മുകളിലുള്ളതും രണ്ടും കുഞ്ഞോൾമാരാണ് കേട്ടാ. അപ്പം അങ്ങനെ ചെറിയ കുഞ്ഞോള് വലിയ കുഞ്ഞോളും എന്നൊക്കെയാണ് ഞങ്ങൾ പറയൽ. അപ്പോൾ നമ്മളെ പൊടിപ്പീക്കിരീസ് ഒക്കെ ഇതാ ഇവിടെ ഒരു പാകത്ത് അടക്കി ഒതുക്കി നിർത്തിയിക്കാണ് കേട്ടോ. അവരൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു പാകത്ത് നിൽക്കാതെ അതാ പാത്രമായിക്ക് വീണൂല്ലേ. വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണ് ഇട്ടൊടുക്കണത്, ചതച്ചത് വെളുത്തുള്ളി ഇട്ടൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രമായിക്ക് വീണു. ഇതൊന്നും ഞാനെടുത്ത വീഡിയോ അല്ല കേട്ടോ. കുട്ടികൾ അങ്ങനെ ഇരുന്നതും കളിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇടക്കിടക്ക് റൂമിൽ ഞാൻ അങ്ങനെ അവർക്ക് ഇടക്കാണ് റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ കുത്തി മറിയും പിന്നെയും പോവും, അങ്ങനെയൊക്കെയാണ് കണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് നല്ല അടിപൊളിയായിക്കാണ്ട് കുട്ടികളൊക്കെ ഇരിക്കണതൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഇതാ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ബാക്കി ചപ്പ് അങ്ങനത്തെ ഒക്കെയാണ് ഇടണതെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാം കൂടെ നല്ല കൂട്ടിക്കൊഴിച്ച് മിക്സ് ചെയ്യണുണ്ട്. പിന്നെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ബിരിയാണിക്കുള്ളത് എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിരുന്നു, അതേപോലെ ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസത്തിൻ്റെ ഏകദേശ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ, നമ്മൾ വന്നതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇടാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ ബിരിയാണി ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും കൂടെ അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ, ഞങ്ങൾ 5 ആങ്ങളാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അന്ന് കുറേ ആൾക്കാർ, ഞാൻ വലിയ കാക്കാൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാ അപ്പോൾ 2 പെൺകുട്ടികളല്ലേ നിങ്ങളെ വീട്ടിലുള്ളത്, നിങ്ങളെ മകൾ എത്ര കുട്ടികളാണ്, എങ്ങനെ പിന്നെ 5 ആങ്ങളാരി വന്നത് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെ ഉപ്പ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാര്യയിൽ മൂത്തമ്മ എന്നിട്ട് പറയൽ, മൂത്തമ്മ മരിച്ചു പോയി, ഇപ്പോൾ അതിലുള്ളതാണ് 5 ആങ്ങളമാർ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചതിലുള്ളതാണ് ഞങ്ങൾ 2 പെൺകുട്ടികളുള്ളത്. അങ്ങനെ ഞങ്ങൾ 7 മക്കളാണ് ഉള്ളത് കേട്ടോ. പിന്നെ ആങ്ങളാരെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. ഒരാൾ തറവാട്ടിലെ ഞാനിട്ടുള്ളത്, പിന്നെ ഒരാൾ മാത്രമാണ് കുറച്ച് ഞങ്ങളെ നാട്ടിലല്ലാതെ അപ്പുറത്തെ നാട്ടിൽ വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോക്കിന് ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ കൂട്ടന്മാരൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടു. അതിനിപ്പോൾ അതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനിയിലേക്ക് ചോറ് ഇട്ടൊടുക്കുകയാണ്. പിന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതേപോലെ നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൗലൂദ് എന്ന് പറഞ്ഞാൽ 9 കേട്ടോ തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞാൽ മദ്രസ, ഇപ്പോൾ മദ്രസയിൽ നിന്ന് കേട്ടോ ഞാൻ അറിയാതെ പറയണ പള്ളിയിൽ മൗലൂദല്ല മജ്ലിസ് നൂറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉസ്താദ് വന്നത്. അപ്പോൾ ഒരു 9 ആയിക്കണിട്ട് ഉസ്താദ് വന്നപ്പോൾ പിന്നെ മൗലൂദൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് വീട്ടിലെത്തിയപ്പോക്കിന് നേരം ഒരു 10:30 ആവാനായിട്ടുണ്ട്. അങ്ങനെ ബിരിയാണീൻ്റെ മുകളിൽ ഇടാനുള്ളതൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് നല്ല അടിപൊളി കനൽ വാരിയിട്ട് ബിരിയാണീൻ്റെ മുകളിൽ ഇട്ടൊടുക്കുന്നുണ്ട്. ചെമ്പ് മൂടിയതിന് ശേഷം നിങ്ങൾ പറയേണ്ട, ബിരിയാണിൻ്റെ മുകളിൽ വാരിയിട്ടൊന്നും പറയണ്ട. ചെമ്പ് മൂടിയതിന് ശേഷം ബിരിയാണീൻ്റെ മുകളിൽ ഇട്ടൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് വിളമ്പിയിട്ട് കുട്ടികൾക്ക്. കുട്ടികളെല്ലാവരും ഉറങ്ങും ഉറങ്ങും എന്ന് വിചാരിച്ചതാണ് കേട്ടോ. എല്ലാവരും കൂടെ കൂടി കുത്തി മറിഞ്ഞ് കളിച്ചിട്ട് ഒറ്റ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തോളം ഉണ്ടക്കണ്ണും തുറന്ന് എല്ലാവരും കുട്ടികൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉസ്താദൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു കേട്ടോ. കുറേ നേരമായി ക്ഷമ കെട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പായസമൊക്കെ ഇതാ അവിടെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തകർപ്പൻ ഡാൻസ് ചെയ്തു കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് അജുവിൻ്റെ സ്കൂളിൽ ഓനെ കളിച്ചാലോ ഒരു ഡാൻസ്. ഞാൻ പറഞ്ഞില്ല ഒരു ആങ്ങളുടെ കുട്ടീൻ്റെ മാത്രമൊക്കെ പരിപാടി അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നേന്ന് ആ ഡാൻസ് ഇവിടെ എല്ലാവരും കൂടി അതിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര കളി കളിക്കുകയാണ്.
അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ആങ്ങള. ഇവിടെ നിറച്ച് കോട്ടരുമേൻ്റെ ശല്യണങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയല്, ഇവിടെ കോട്ടരുമ നാട്ടാ പറയല് ഫുള്ള് ഇതാണ്. അകത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ലൈറ്റ് കയർത്തിയിട്ടൊക്കെ കൂടെ പുറത്തേക്ക് വന്നിക്കാണ് കേട്ടോ. ചുമര് നിറയെ ഇതാണ്. പിന്നെ ഈ പോണതാണ് വലിയ ആങ്ങള. പിന്നെ അവിടെ ഇരിക്കുന്നതാണ് ആ ഒരു ചാരി ഇരിക്കുന്നുണ്ടല്ലോ നാലാമത്തെ ആങ്ങളട്ടാ കടയിലുള്ളത്. പിന്നെ ഉസ്താദ് വരുന്നതിൻ്റെ മുന്നിൽ കുട്ടികളെല്ലാവരും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് ഇരുത്തിക്കണ് ഐസിനൊക്കെ ട്രൗസർ മാത്രം ഇട്ടിട്ട് അവിടെ ഓടി കളിക്കണം കേട്ടോ. അവനൊക്കെ അത് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ ഉസ്താദ് വന്നു മൗലൂദ് ഓതി ഫുഡ് കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ ഇരുന്ന് വന്നേ. കാരണം ഇവിടുത്തെ പിന്നെ ഞങ്ങളേക്ക് മാച്ചല്ല കേട്ടോ കുത്തി വെക്കാനായിട്ട്. അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് കഴിഞ്ഞതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാനും ആരും മറക്കണ്ട.